നമസ്കാരം. ആവേശ പോരാട്ടം കഴിഞ്ഞതോടെ തല ഉയർത്തി നിൽക്കുകയാണ് എൽ ഡി എഫ്. 99 സീറ്റുകളുടെ കൂറ്റൻ വിജയം സ്വന്തമാക്കി പിണറായിയും മന്ത്രിമാരും അഭിമാനത്തോടെ പ്രതിപക്ഷ പാർട്ടികളുടെ അസൂയകൾ ഏറ്റുവാങ്ങുകയാണ്. ചരിത്രമാണ് കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഏവരും കാത്തിരിക്കുന്ന ഫലം വന്നപ്പോൾ ബി ജെ പി സമ്പൂജ്യരാകുകയും യു ഡി എഫ് തകർന്നടിയുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും അടുത്ത മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് പിണറായി വിജയനും പാർട്ടിയും. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാജി സമർപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. മന്ത്രിസഭാ യോഗം ഇന്ന് രാവിലെ 10 മണിക്ക് ചേരുന്നുമുണ്ട്. കണ്ണൂരിൽ നിന്ന് തലസ്ഥാനത്തെത്തുന്ന മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് മുൻപായി രാജ്ഭവനിലെത്തി ഗവർണറെ സന്ദർശിച്ചായിരിക്കും രാജി സമർപ്പിക്കുക. അതേസമയം മഹാവിജയത്തിന്റെ അവകാശികൾ ജനങ്ങളാണെന്നും 5 വർഷത്തെ ഭരണം ജനങ്ങൾ അംഗീകരിച്ചെന്നും മുഖ്യമന്ത്രി വിജയത്തെക്കുറിച്ച് പറഞ്ഞു. എൽ ഡി എഫിന് കിട്ടിയ എം എൽ എമാരുടെ ഭൂരിപക്ഷം തെളിയിച്ചുള്ള കത്ത് അടുത്ത ദിവസം തന്നെ ഗവർണറുടെ മുൻപിൽ സമർപ്പിക്കും. എം എൽ എമാരുടെ ഈ കത്ത് പരിഗണിച്ചായിരിക്കും ഇടതുമുന്നണിയെ ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുക. ഏപ്രിൽ 6 നടന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഇന്നലെയാണ് നടന്നത്. എൽ ഡി എഫ് 99 സീറ്റുകളിലും യു ഡി എഫ് 41 സീറ്റുകളിലും വിജയം നേടി. എൻ ഡി എക്ക് 1 സീറ്റ് പോലും നേടാനായില്ല. 44 വർഷത്തെ ചരിത്രം തിരുത്തിയാണ് ഇടതുമുന്നണി വീണ്ടും അധികാരത്തിലേറുന്നത്. അതേസമയം നിരവധി പ്രമുഖരാണ് സർക്കാരിന് ആശംസകളുമായി രംഗത്തെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐതിഹാസിക വിജയം നേടിയ ഭരണ തുടർച്ച ഉറപ്പാക്കിയ എൽ ഡി എഫിനെ അഭിനന്ദിച്ച് സിനിമാ താരങ്ങളായ പൃഥ്വിരാജും ഉണ്ണിമുകുന്ദനുമാണ് ആദ്യം രംഗത്തുവന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഭരണം നിലനിർത്തിയ എൽ ഡി എഫിനും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇരുവർക്കും ഏവർക്കും ആശംസകൾ നേരുന്നു. തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇരുവരും തങ്ങളുടെ ആശംസ അറിയിച്ചത്. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ നയിച്ച എൽ ഡി എഫിനും സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പ്രതിനിധികൾക്കും ആശംസകൾ, അഭിനന്ദനങ്ങൾ. രാഷ്ട്രീയ വ്യത്യാസങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ ചർച്ചകളും ഇന്ന് അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ കടന്നുപോകുന്ന പ്രതിസന്ധി ഘട്ടത്തെ ജനങ്ങളുമായി ചേർന്ന് ഭരണകൂടം വളരെ കാര്യക്ഷമമായി പ്രവർത്തനത്തിലൂടെ മറികടക്കുമെന്ന് കരുതുന്നു എന്നാണ് പൃഥ്വിരാജ് കുറിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനും എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ എന്നാണ് ഉണ്ണിമുകുന്ദൻ കുറിച്ചത്. അതേസമയം സംസ്ഥാനത്ത് ആകെ 10 മണ്ഡലങ്ങളിലാണ് ആവേശ പോരാട്ടം നടന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ 3062 വോട്ടുകൾക്കാണ് തവനൂരിൽ മന്ത്രി കെ ടി ജലീൽ യു ഡി എഫിന്റെ ഫിറോസ് കുന്നംപറമ്പിലിനെ പരാജയപ്പെടുത്തിയത്. പാലക്കാട് ബി ജെ പിയുടെ ഇ ശ്രീധരനെ ഷാഫിപ്പറമ്പിൽ പരാജയപ്പെടുത്തി. 3840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫിപ്പറമ്പിലിന്റെ വിജയം. അഴീക്കോട് മണ്ഡലത്തിൽ ലീഗിന്റെ കെ എം ഷാജിയെ കെ വി സുമേഷ് പരാജയപ്പെടുത്തി. നേമത്ത് കുമ്മനും രാജശേഖരനെതിരെ നേടിയ മിന്നും വിജയത്തിലൂടെ എൽ ഡി എഫിന്റെ വി ശിവൻകുട്ടി തോൽപ്പിക്കുകയായിരുന്നു. ആവേശ പോരാട്ടം നടന്ന തൃത്താലയിൽ വി ടി ബൽറാമിനെ എം ബി രാജേഷ് പരാജയപ്പെടുത്തി. തൃപ്പൂണിത്തുറയിൽ എം സുരാജിനെ പരാജയപ്പെടുത്തി മുൻമന്ത്രി കെ ബാബു വിജയിക്കുകയായിരുന്നു. എന്നാൽ കോഴിക്കോട് സൗത്തിൽ ഇടതുമുന്നണിയുടെ അഹമ്മദ് ദേവർകോവിലും തിരുവമ്പാടിയിലും സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫും ജയിച്ചു. കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തി കടകംപള്ളി സുരേന്ദ്രൻ വിജയിച്ചു. കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരും പി വി അൻവർ നിലമ്പൂരും നിലനിർത്തി. ധർമ്മടത്ത് പിണറായി വിജയൻ, മട്ടന്നൂരിൽ കെ കെ ശൈലജ ടീച്ചർ, കല്യാശ്ശേരിയിൽ എം വിജിൻ, തളിപ്പറമ്പിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ, പയ്യന്നൂരിൽ ടി വി മധുസൂദനൻ, തലശ്ശേരിയിൽ എ എൻ ശംസീർ, കൂത്തുപറമ്പിൽ കെ പി മോഹനൻ എന്നിവരും വിജയിച്ചു. കൽപ്പറ്റയിൽ ടി സിദ്ദീഖ്, വടകരയിൽ കെ കെ രമ, കൊച്ചിയിൽ കെ ജെ മാക്സി, ഇരിഞ്ഞാലക്കുടിയിൽ ഡോക്ടർ ബിന്ദു, ചിറ്റൂരിൽ കെ കൃഷ്ണൻകുട്ടി എന്നിവരും ജയിച്ചു.